വാടാ, വാ 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 വാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സ് ഓൺ. നെറ്റ്സ് ഓണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടു മൂന്ന് ദിവസം മുൻപേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ തത്തയെ മേടിക്കുന്ന വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുൻപെയാണ് തത്തയെ മേടിച്ചത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായെന്നുള്ളൂ. അത് മാത്രമല്ല, എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തത്തയെ മേടിച്ചു, പേരുകളുടെ സജഷൻസ് ഒക്കെ ഇടാനായിട്ട്. ഒരുപാട് പേര് ഒരുപാട് നെയിംസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഇട്ട ഒരു പേരാണ് നമ്മുടെ തത്തയ്ക്ക് ഇട്ടിരിക്കുന്നത്. നമ്മുടെ തത്തയുടെ പേര് ഇക്രു എന്നാണ്. നമ്മള് ഫാമിലിയിലുള്ള എല്ലാരും കൂടി ചേർന്ന് എടുത്ത ഒരു സെലക്ട് ചെയ്ത ഒരു പേരാണത്. കാരണം എന്ന് വെച്ചാൽ വിളിക്കാൻ എളുപ്പമാണ്, ഒരു ഓമനത്വവും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇക്രുവിന്റെ അപ്ഡേഷൻ ആണ്. ഇക്രു ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമായി. ഇക്രുവിന് ഇപ്പൊ 2 മാസം പ്രായമായി. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. ഇക്രു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഇതുപോലെ ഒരു കൂടിലാണ് ഇട്ടിരുന്നത്. പിന്നെ കൂടുന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ബാസ്കറ്റ്. ബാസ്കറ്റിനകത്ത് മരത്തിന്റെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോ ഇക്രുവും വലുതായി, ഇതിനകത്തൊന്നും കൊള്ളാതെയായി, വാലൊക്കെ കുറച്ച് നീണ്ടു വന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇക്രുവിന് പുതിയൊരു കൂട് സെറ്റ് ചെയ്യാന്ന്. കുറച്ച് നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ല, കമ്പി ഇതൊക്കെ റെഡിമെയ്ഡ് കൂട് തന്നെയാണ്. പൊതുവെ കൊണൂർ തത്താൾക്ക് 2 അടിയുടെ കൂടാണ് ബെസ്റ്റ്. കാരണം അവരുടെ വാലിന് കുറച്ച് നീളം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും 2 അടി കൂടെങ്കിലും വേണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു കൂടാണിത്. ഇതിന്റെ വില വരുന്നത് 900 രൂപ 1000 രൂപ റേഞ്ചിലാണ്. പിന്നെ ഇതില് തത്താള് മാത്രമല്ല, നമുക്കാണെങ്കിൽ ലവ് ബേർഡ്സിനെ ഇടാം, പീജിയൻ ഇടാം, എല്ലാ ടൈപ്പ് ഫിഞ്ചസിനെ ഇടാം. ഇതിന്റെ ഫ്രണ്ട് ഡോർ വന്നിട്ട് 2 ടൈപ്പ് ഡോറാണ്. ഒരു വലിയ ഡോറും ഉണ്ട് ഇതുപോലെയുള്ള തത്തകൾക്ക് വേണ്ടിയിട്ട്, ഒരു വലിയ ഡോറും, പിന്നെ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡോറും ഉണ്ട്. കണ്ടില്ലേ, അതാകുമ്പോ ലവ് ബേർഡ്സ് ഇതിന്റെ ഇടയിൽ കൂടി പോകത്തൊന്നുമില്ല. പിന്നെ നമുക്ക് വെള്ളവും ഫുഡും വെക്കാനായിട്ട് 2 പാത്രം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സാധനവും കൂടി ഉണ്ടായിരുന്നു, അതായത് ഇതുപോലെ ഒരു സ്റ്റിക്ക്, ഈ ബേർഡ്സിനൊക്കെ കയറി നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റിക്ക്. പക്ഷെ അതിന്റെ അവസ്ഥ ഇപ്പൊ കണ്ടോ, നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാണ്. വസു, ഇതെന്ത് പറ്റിയ വസു, ഇത് ഇതെന്ത് പറ്റിയ, ആര് പൊട്ടിച്ച? ആശയം വന്നപ്പോ തന്നെ ഇതിനെ തറയിലടിച്ച് 2 തുണ്ടാക്കി. അപ്പൊ നമുക്കിനി ഈ കൂടിനകത്ത് വെക്കാൻ ഒരു കമ്പ്, ഒരു 2-3 കമ്പും കൂടി വെച്ചു കൊടുക്കാം. ഇക്രു ഒരിടത്തും പോയിട്ടില്ലോ, ഇക്രു കൂടി ഇരിക്കുന്നത് കണ്ടോ, അത് വെച്ചത് ഒഴിഞ്ഞു പോകും. നമുക്ക് വേറെ കമ്പ് വയ്ക്കാം, വേറെ സാധാ കമ്പ് വയ്ക്കാം. വസ്തുവിനെ അടിക്കണ കമ്പ്. അപ്പൊ നമ്മൾ എടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇക്രു. കണ്ടില്ലേ, ഒരു മാസം കൊണ്ട് പുള്ളി അങ്ങനെ ആകെ മാറിപ്പോയി. പുതിയ തൂവലൊക്കെ വന്നു. പിന്നെ പാമ്പോലെ ഇരിക്കുന്നൊന്നും നിങ്ങൾ കരുതണ്ട, നല്ല വികൃതിയാണ്, നല്ല കടിയൊക്കെയാണ്. ഇക്രു എല്ലാവർക്കും ഒരു ഹായ് പറയും. ഇക്രു ഇപ്പോ പറക്കത്തില്ല, പറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുമ്പോൾ ചുമ്മാ ചിറകിട്ടടിക്കും. ഫെതേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. താഴെ കളറൊക്കെ മാറി തുടങ്ങി, യെല്ലോയും റെഡ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. പ്രധാന ഹോബി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കഴുത്തിലൊക്കെ കയറി ഇരുന്നിട്ട് ചെവി കടിക്കുക, അല്ലെങ്കിൽ ചെയിൻ കടിക്കുക, അതുപോലെയുള്ള ഹോബികളാണ്. അല്ലേ ഇക്രു, എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറയും. ഇക്രു നീ ഫേമസ് ആവും, ഇപ്പോ യൂട്യൂബിലാണ് വരുന്നത്. ഇനി കൂട്ടിപ്പോ, ഇനി നമുക്ക് ഇക്രുവിന്റെ ഗൃഹപ്രവേശം നടത്താം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ ആയിക്കോട്ടെ അത് കമന്റിലിടുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോസായിട്ട് നിന്ന് വരുന്നതായിരിക്കും. സോ ഐ എം സൈനിങ് ഓഫ്. ബൈ ബൈ.